അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പി കെ കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റാൻ പോകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപീകരിച്ചപ്പോൾ കേവലം എം എൽ എ ആയി മാത്രം തുടരേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോഴാണ് 2017 ഇ അഹമ്മദ് സാഹിബ് മരണമടയുന്നത്. അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം ആ ഒഴിവിലേക്ക് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും മത്സരിക്കുകയായിരുന്നു. അവിടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ശക്തമായ ഫാസിസ്റ്റ് പിടിമുറുക്കൽ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആർജവമുള്ള ഒരു വ്യക്തി അവിടെ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് എം പി സ്ഥാനം കൊടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നത്. പക്ഷേ ഡൽഹിയിലേക്ക് പോയ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ സാധ്യമായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞയച്ച ആളുകളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടും സമീപനവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വീണ്ടും 2019 തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് തന്നെ മത്സരിക്കുകയും എം പി ആയി വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷവും ശ്രദ്ധേയമായ എന്തെങ്കിലും ഒരു ഇടപെടൽ അവിടെ നടത്താൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. അപ്പോഴാണ് വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരാൻ ഉണ്ടായ സാഹചര്യം. അത് ഏതാണ്ട് കുറേ മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് ചുവട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2021 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്ന ഒരു ദൗത്യം, ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോവുകയാണ്. യു ഡി എഫ് പാളയങ്ങളിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ആരവങ്ങളും അലയൊലികളുമൊക്കെ മുഴങ്ങിത്തുടങ്ങി. ദുർബലമായ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയും എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേതായാലും സാധ്യമാകുമെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു വ്യക്തി തന്നെ 2016 ഇവിടെ മത്സരിക്കുകയും 2017 രാജിവെച്ച് അങ്ങോട്ട് പോവുകയും ഇപ്പോൾ വീണ്ടും രാജിവെച്ച് ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ അമിതഭാരം ജനങ്ങൾ തന്നെ വഹിക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുര്യോഗം. ഏബിളായ ആളുകൾ, കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ, അവർ എവിടെ ചെന്നാലും അവരുടേതായ കഴിവ് തെളിയിക്കേണ്ടതായിരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് ഡൽഹിയിൽ പോയി യാതൊരു കഴിവും തെളിയിക്കാൻ സാധ്യമായില്ല. അദ്ദേഹം പൂർണ്ണമായ പരാജയമായിരുന്നു എന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേമിനെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചു വരിക എന്നത്, പരാജയം സംബന്ധിച്ച് തിരിച്ചു വരിക എന്നത് ചില ആളുകൾക്ക് ചില സ്ഥലത്ത് മാത്രമാണ് ശോഭിക്കാൻ കഴിയുക. കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം ശോഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ ശോഭിക്കാൻ കഴിയുമെങ്കിൽ സാധ്യമാകാത്ത ഒരു പരീക്ഷണം നടത്തി അവിടെ അദ്ദേഹം വിജയിക്കുന്നില്ല എന്ന് കണ്ടാൽ തിരിച്ചു വരാനുള്ളത് അതൊരാർജവമായി കണക്കാക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഏതായാലും ഇതിനെയെല്ലാം നമ്മുടെ കേരളീയ 2020 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പോടുകൂടി ഉയർകൊണ്ട ഒരു കമ്മ്യൂണൽ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേരളത്തിൽ. ഒരു സാമുദായികമായ ധ്രുവീകരണത്തിനും സാമുദായികമായ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനും അവർക്കിടയിലുള്ള സഹവർത്തിത്വം തകർക്കാനുമൊക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പലതരത്തിലുള്ള പ്രോപ്പഗണ്ടകളും അതേപോലെ തന്നെ അതിനുവേണ്ടിയുള്ള പല ശ്രമങ്ങളും അവർക്ക് വീണുകിട്ടിയ ഒരായുധമായിട്ടാണ് ഇപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത്. കഴിവും സാധ്യതയുമുള്ള ആളുകൾ അവരുടെ കഴിവ് എവിടെയാണോ പ്രകടിപ്പിക്കാൻ കഴിയുക അവിടെ പ്രകടിപ്പിക്കട്ടെ, എന്നിട്ട് വിജയിക്കാൻ സാധ്യമാകുമെങ്കിൽ വിജയിക്കട്ടെ. കേരളത്തിലെ യു ഡി എഫിൻ്റെ നിലവിലുള്ള ഒരവസ്ഥ ഇപ്പോൾ അതേപോലെയുള്ള ഒരു വിഷഗ്വരൻ
അത്യാവശ്യമാണ് എന്ന ഒരു സന്ദർഭത്തിലാണ് ഉള്ളത്. കേരളത്തിൽ യു ഡി എഫ് സംവിധാനത്തെ തകർത്ത് നശിപ്പിച്ച് ഇല്ലാതാക്കുക എന്നത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ആവശ്യമായിരിക്കാം. എന്നാൽ കേരള ജനതയ്ക്ക് അതുവഴി വൻ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അവിടെ ആ ഭാഗത്തേക്ക് കടന്നു വരുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികൾ അത് കേരളത്തിൻ്റെ നിലവിലുള്ള എല്ലാ സൗഹൃദാന്തരീക്ഷവും സമാധാനാന്തരീക്ഷവും തകർത്ത് കളയുന്നതായിരിക്കും. അങ്ങനെ തകർക്കാൻ അനുവദിക്കാത്ത തരത്തിൽ കേരളത്തിൽ എന്തായാലും ശക്തിപ്പെട്ടു വരേണ്ട ഒരു സംവിധാനമാണ്. ദുർബലമായി പോയിട്ടുണ്ടെങ്കിൽ ആ ദൗർബല്യം തീർത്ത് അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കി തിരിച്ചു കൊണ്ടുവരേണ്ടത് കേരള രാഷ്ട്രീയത്തിൻ്റെ സമകാലിക സാഹചര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് കുഞ്ഞാലിക്കുട്ടിക്കാണ് കഴിയുകയെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയിലൂടെ, ഇനി മറ്റേതെങ്കിലും കുട്ടിക്കാണ് കഴിയുകയെങ്കിൽ മറ്റേതെങ്കിലും കുട്ടിയിലൂടെ ഈ സംഗതി നടപ്പിലാകേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പാൽപ്പായസം ഉണ്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ കേരളത്തിൻ്റെ അവസ്ഥ തങ്ങൾക്ക് അനുകൂലമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു മറുപടി അവർക്ക്, ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നത് കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന, സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം സില്ലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നല്ല സംരംഭങ്ങളെ തകർത്ത് കളയാൻ ശ്രമിക്കരുത് എന്നതാണ് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്.